ടോപ്പിക് പാഴ്സിംഗ് ആണ്. പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാമർ ചെക്ക് ചെയ്യാൻ കറക്റ്റ് ആണോ എന്ന്, അതായത് ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ക്ലോസിംഗ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാഴ്സിംഗ് യൂസ് ചെയ്യുന്നത്. പാഴ്സിംഗ് ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്നും ബോട്ടം ഓഫ് പാഴ്സിംഗ് എന്നും. ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ വേറൊരു പേരാണ് എൽ എൽ പാഴ്സിംഗ്, തെറ്റരുത് കേട്ടോ. ബോട്ടം ഓഫ് പാഴ്സിംഗിൻ്റെ വേറൊരു പേരാണ് എൽ ആർ പാഴ്സിംഗ്. ഓക്കെ, ഇത് ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെ ചെയ്യുന്നു, ലെഫ്റ്റിൽ നിന്നായിരിക്കും സ്കാൻ ചെയ്യുന്നത്. ഇത് ലെഫ്റ്റിൽ നിന്ന് തന്നെയാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എൽ ആർ പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഓരോ പാഴ്സിംഗിനെ കുറിച്ച് ഈ മോഡ്യൂൾ, ഈ സെക്കൻഡ് മോഡ്യൂൾ മൊത്തം ടോപ്പ് ഡൗൺ പാഴ്സിംഗും തേർഡ് മോഡ്യൂൾ മൊത്തം ബോട്ടം ഓഫ് പാഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ പാഴ്സിംഗ് പഠിക്കാനുണ്ട്, അത് നമ്മൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും. പാഴ്സിംഗ് എന്താണ്? പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കറസ്പോണ്ടിങ് ടോക്കൺ, നമ്മളൊരു ഗ്രാമർ വഴി നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് പാഴ്സിംഗ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിൻ ഇഫ് എ സ്ട്രിങ് ഓഫ് ടോക്കൺ ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ ഗ്രാമർ. ഒരു ഗ്രാമറിൽ നിന്ന് ഒരു ടോക്കൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതിനാണ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. പാഴ്സിംഗ് ടു ടൈപ്സ് ഉണ്ട്, ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്നും ബോട്ടം ഓഫ് പാഴ്സിംഗ് എന്നും. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന റൂട്ടിൽ നിന്ന് ലീഫിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെയാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. അതായത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയും. അടുത്തതെന്ന് പറയുന്നത് എന്താണ് ബോട്ടം ഓഫ് പാഴ്സിംഗ്. ബോട്ടം ഓഫ് പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്ന ഫ്രം ബോട്ടം, അതായത് ലീഫിൽ നിന്ന് റൂട്ടിലേക്ക് തിരിച്ചാണ് പോകുന്നതെങ്കിൽ, എൻ്റെ ട്രീ ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, ഓക്കെ, ഈ ട്രീ വരയ്ക്കുമ്പോൾ ഈ ട്രീയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പാഴ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിനെ ടോപ്പ് ഡൗൺ എന്ന് പറയും. ലീഫിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പാഴ്സ് ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്നും പറയും. അങ്ങനെയാണ് പാഴ്സിംഗ് ടു ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ പാഴ്സിംഗ്, ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ വേറൊരു പേര്, ഈ പേര് ഓർത്തോണം, എൽ എൽ പാഴ്സിംഗ്. ഓക്കെ, എൽ എൽ പാഴ്സിംഗ് എന്താണെന്ന്, പാഴ്സ് ട്രീ എന്ന് പറയുന്നത് നമുക്ക് റൂട്ടിൽ നോഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന, അപ് ടു ലീഫ് വരെയായിരിക്കും വർക്ക് ചെയ്യുന്ന, അതാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ആദ്യം ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ റൂട്ട് നോഡ് ആൻഡ് ടു ദ അപ് ടു ലീഫ്. ഇറ്റ് സാറ്റിസ്ഫൈസ് എൽ എൽ ഗ്രാമർ, എൽ എൽ എന്ന് ഓർത്ത്, ഇറ്റ് സാറ്റിസ്ഫൈസ് എൽ എൽ ഗ്രാമർ. എൽ എൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും ഇൻപുട്ടിനെ സ്കാൻ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോൺ ആസ് എൽ എൽ ഗ്രാമർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സ്കാൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് യൂസ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നതിനെയാണ് എൽ എൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ വേറൊരു പേരാണ് എൽ എൽ പാഴ്സിംഗ്, എൽ എൽ ഗ്രാമർ എന്നും പറയാം. ബിക്കോസ് എൽ എന്ന് പറയാൻ കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുന്നു. അടുത്ത എല്ലിൻ്റെ അർത്ഥം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് അത് ടു ടൈപ്സ് ഉണ്ട്, റിഗ്രസീവ് ഡിസെൻറ്റ് പാഴ്സിംഗും പ്രെഡിറ്റീവ് പാഴ്സിംഗ്. ഈ രണ്ട് പാഴ്സിംഗാണ് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിന് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഴ്സിംഗിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ ഡിസഡ്വാൻറ്റേജാണ് എന്താണെന്ന് പറയുന്നത്, മൂന്നെണ്ണം ഉണ്ട്. ഫസ്റ്റ് ബാക്ക് ട്രാക്കിംഗ്, ദെൻ ലെഫ്റ്റ് റിഗ്രഷൻ, ലെഫ്റ്റ് ഫാക്ടറിങ്. ഇത് മൂന്നുമാണ് നമ്മളെ ടോപ്പ് ഡൗൺ പാഴ്സിംഗിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജസ്. എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗ്രാമറുണ്ട്. ഓക്കെ, ഈ ഗ്രാമറാണ് ഈ എഴുതിയിരിക്കുന്നത്. എസ് ഗീവ്സ് സി, സ്മാൾ ലെറ്റർ സി ആണ്, സി എ ഡി. എനിക്ക് കിട്ടേണ്ട ഗ്രാമറ് ക്യാഡ് എന്നാണ് കിട്ടേണ്ടത്. അപ്പം ഇത് ക്യാപിറ്റൽ ലെറ്ററയാണ്. ഈ എയ്ക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എ ബി എന്നും എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം എന്താണ്, ഈ എ ബി ഇട്ട് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സ്ട്രിങ് കിട്ടത്തില്ല. അതായത് എസ് എസ് ഗീവ്സ് സി സി എ ഡി. ഇതിൽ ഈ എയ്ക്ക് ഞാൻ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലേ കിട്ടുള്ളൂ, എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എനിക്ക് സി എ ഡി കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. സ്മാൾ ലെറ്റർ എയാ വരേണ്ട. അപ്പോൾ ഈ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് പക്ഷേ സിസ്റ്റത്തിന് അറിയത്തില്ല. സിസ്റ്റം എന്താ വിചാരിക്കുന്നത്, ആദ്യം ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എയ്ക്ക് കിടക്കുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സിസ്റ്റം ഇടുന്നത്. അപ്പോൾ ആദ്യം എയ്ക്ക് കിടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാ, എ ബി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഈ എയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും, എ ബി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി സ്ട്രിംഗ് നോക്കും, സി എ കറക്റ്റാണ്, പക്ഷെ പിന്നെ വരുന്ന ബി ആണ്, അപ്പം എനിക്ക് റോങ് ആണെന്ന് മനസ്സിലായി. എൻ്റെ ഇൻപുട്ട് കിട്ടത്തില്ല, സി എ കഴിഞ്ഞാൽ ഡി ആയിരുന്നു വരേണ്ട, എനിക്ക് വന്ന ബി ആണ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഇൻപുട്ട് തെറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക് ചെയ്യും. ലാസ്റ്റ് ഞാൻ ഏതിനെയാണ്, ഏത് ടെർമിനലിനാണോ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ആ ടെർമിനലിലേക്ക് ഞാൻ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകും. അപ്പം ഞാൻ ലാസ്റ്റ് കൊടുത്തത് ഏതാ, ഈ എയ്ക്കാണ്. അപ്പം ഞാൻ തിരിച്ച് എയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് വരും. ബാക്ക് ട്രാക്ക് ചെയ്ത് ഇപ്പോൾ എയിലെത്തി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എയ്ക്ക് ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ
കൊടുത്തപ്പോഴാണ് തെറ്റി. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുക്കും, അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും, ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് ട്രാക്ക് ചെയ്ത് വരും. അപ്പോൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇടുമ്പോൾ എന്ത് കിട്ടും, എസ് ഗീവ്സ് സി. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതണേ, ആ ട്രീയും കൂടെ വരയ്ക്കുക. എസ് ഗീവ്സ് സി എ ഡി, ഈ എയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, ആദ്യം എ ബി കൊടുത്തു, അപ്പോൾ എൻ്റെ സ്ട്രിങ് തെറ്റാണെന്ന് മനസ്സിലാവും. സോ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തു, ബ്രാക്ക് ട്രാക്ക് ചെയ്തു, എസ് ഗീവ്സ് ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. എസ് ഗീവ്സ് സി എ ഡി എന്ന് കൊടുത്തു, ഇ എയ്ക്ക് പകരം എ എന്ന് കൊടുത്തു, ദെൻ സി എ ഡി എൻ്റെ സ്ട്രിങ് കറക്റ്റ് കിട്ടി. സോ കറക്റ്റാണ് ഇൻപുട്ട് സ്ട്രിങ്. ഇതിനെയാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല മോർ ദാൻ വൺ ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ഏത് ആൾട്ടർനേറ്റീവ് ആണ് കറക്റ്റ് എന്ന് സിസ്റ്റത്തിന് അറിയാൻ പറ്റത്തില്ല. അതിനാണ് ബാക്ക് ട്രാക്കിംഗ്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിൻ്റെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ലെഫ്റ്റ് റിഗ്രഷനും ലെഫ്റ്റ് ഫാക്ടറിങ്ങും. എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലെഫ്റ്റ് റിഗ്രഷനും ലെഫ്റ്റ് ഫാക്ടറിങ്ങും. അപ്പോൾ ശരിക്കും നമുക്ക് ലെഫ്റ്റ് റിഗ്രഷൻ എന്താണെന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ ഗീവ്സ് എ, ഓക്കെ ഇതാണ് എൻ്റെ സ്ട്രിംഗ് എന്ന് വെച്ചോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എ ഗീവ്സ് എ എ, ഈ എയ്ക്ക് എന്ത് കൊടുക്കാം, വീണ്ടും എ എ, ഓക്കെ ഈ എയ്ക്ക് വീണ്ടും എന്ത് കൊടുക്കാം, എ എ. ഇങ്ങനെ നോക്കിയാൽ ലെഫ്റ്റിൽ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റിഗ്രഷനായി വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മാത്രം റിഗ്രഷൻ വരുന്നു, അതിനെയാണ് ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് റിഗ്രഷൻ ആദ്യം എന്താണെന്ന് അറിയുക, ഒരു ഗ്രാമറിൻ്റെ ഈ ഇവിടെ ഉള്ള സിമ്പിളിൻ്റെ സെയിം സിമ്പിൾ തന്നെ ഇവിടെ വരികയാണെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിഗ്രസീവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു നോൺ ടെർമിനലിനെ നമുക്ക് മാറ്റണം. അങ്ങനെ മാറ്റുന്നതിനാണ് എലിമിനേഷൻ ഓഫ് ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഗ്രാമർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനല്ല, ഇവിടെ കുറേ പ്രൊഡക്ഷൻസ് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഇനി അടുത്ത് എന്താണ് ഡെഫിനേഷൻ നോക്കുക. ഏ ഗ്രാമർ ജി ഈസ് സെഡ് ടു ബി, ഈ ഗ്രാമർ ജി ഈസ് സെഡ് ടു ബി ലെഫ്റ്റ് റിഗ്രഷൻ. ഒരു ഗ്രാമർ ജി എ ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞ റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ, ഇഫ് ഇറ്റ് ഹാസ് നോൺ ടെർമിനൽ എ സച്ച് ദാറ്റ്, അവിടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഫോമിലായിരിക്കും, എ ഗീവ്സ് എ ആൽഫ ബാർ ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞിട്ട് എന്ത് വന്നാലും അതിന് ആൽഫ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഡക്ഷനാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ എ കണ്ട ഇവിടെ റിപ്പീറ്റായി റിപ്പീറ്റായി വരുന്നു, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷനാണ് എ ഗീവ്സ്. ഇത് പഠിച്ചോണേ, എ ഗീവ്സ് ബീറ്റ എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എ ഗീവ്സ് എ ആൽഫ ബാർ ബീറ്റ എന്ന് പറയുന്നതിനാണ് ലെഫ്റ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അവിടെ എ എന്ന് പറയുന്ന വീണ്ടും റിഗ്രസീവായിട്ട് വരുന്നുണ്ട്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാമറിനെ റീറൈറ്റ് ചെയ്ത് എഴുതും. ഗ്രാമറിനെ റീറൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഗ്രാമറിനെ റീറൈറ്റ് ചെയ്യുന്ന, ആദ്യം നമ്മുടെ ഗ്രാമറിൻ്റെ ഫോം നോക്കും. എ ഗീവ്സ് എ ആൽഫ ബാർ ബീറ്റ ആണെങ്കിൽ ആദ്യം ഞാൻ എഴുതും എ ഗീവ്സ്, ഓക്കെ എ ഗീവ്സ് ഈ ഇത് ഈ ബീറ്റ ആദ്യം എടുക്കും, ബീറ്റ എ ഡാഷ്. എ ഡാഷ് ഞാൻ വെറുതെ കൊടുക്കുന്നതാണ്, ഇവിടെ എന്താണോ അതിൻ്റെ ഡാഷ് കൊടുക്കുക. എന്നിട്ട് ഈ എ ഡാഷിന് ഞാൻ പ്രൊഡക്ഷൻ എഴുതണം, എ ഡാഷ് ഗീവ്സ് ഇവിടെ എ കഴിഞ്ഞ് എന്ത് വരുന്നോ അതിനെ എടുക്കുന്നു, ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്തു എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എസ് ഗീവ്സ് എസ് എ ബാർ ബി, ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കിട്ടിയത്. ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ലെഫ്റ്റ് റിഗ്രഷൻ ഉണ്ടോ എന്നാണ്. ലെഫ്റ്റ് റിഗ്രഷൻ ഉണ്ടോ, ഉണ്ട്, കാരണം ഈ എസ് തന്നെ ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇവിടെ അവിടെ എയ്ക്ക് പകരം എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത്, എസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, ഇതാണ് എൻ്റെ എ, ഓക്കെ ഇതാണ് എൻ്റെ എ, ഞാൻ മാറ്റി എഴുത്ത്, ഇതാണ് എൻ്റെ എ, ഇതെൻ്റെ ആൽഫയാണ്, ഇതെൻ്റെ ബീറ്റയാണ്. കണ്ടോ ഈ ഇക്വേഷനെ ഞാൻ എഴുതിക്കുന്നത് നോക്കിയേ, ഇതാണ് എൻ്റെ എ, എ ഗീവ്സ് എ ആൽഫ ബാർ ബീറ്റ. കണ്ടോ ഇപ്പോൾ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനായാലും. ഇനി ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതുമെന്ന് പറഞ്ഞേ, എ ഗീവ്സ് എങ്ങനെ എഴുതാം, ബീറ്റ ഇവിടുത്തെ ബീറ്റ എന്താണ്, ബി ബി ഇവിടെ, എന്നിട്ട് എ ഡാഷ്, എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ ഡാഷ് എന്താണ്, എസ് ആണ്. അപ്പോൾ എസ് ഡാഷ്, സോറി എസ് ഗീവ്സ്, സോ എ ഗീവ്സ് അല്ല, എസ് ഗീവ്സ് ബി എ ഡാഷ് ദെൻ സോറി എസ് ഡാഷ്, എസ് ഡാഷ് ഗീവ്സ് എന്തെന്ന് എഴുതണം,
ആൽഫ, ഇവിടുത്തെ ആൽഫ എന്താണ്? എ, ദെൻ എസ് ഡാഷ്, എ ഡാഷ് എന്ന് പറയുന്നത് എസ് ഡാഷ് ബാർ എപ്സിലോൺ. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ പ്രൊഡക്ഷൻ, ഏത് പ്രൊഡക്ഷനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷനെ ഏതാ, ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്രൊഡക്ഷൻ. ഇവിടെ ലെഫ്റ്റ് റിഗ്രഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എയും ആൽഫയും ബീറ്റയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? എസ് ഗീവ്സ് ബി എസ് ഡാഷ്, എസ് ഡാഷ് ഗീവ്സ് എ എസ് ഡാഷ് ബാർ എപ്സിലോൺ എന്ന് എഴുതിയാൽ ഇതിനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കണേ, ഞാൻ നോട്ട് ചെക്ക് ചെയ്യുമ്പോൾ നോക്കും. ഫസ്റ്റ് പ്രോബ്ലമാണേ, ഫസ്റ്റ് പ്രൊഡക്ഷൻ എലിമിനേറ്റ് ലെഫ്റ്റ് റിഗ്രഷൻ എന്ന ഹെഡിങ് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എസ് ഗീവ്സ് എസ് എ ബാർ ബി, എന്നിട്ട് നിങ്ങൾ ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കാണിക്കണം. ഇവിടെ എ ഗീവ്സ് എ ആൽഫ ബാർ ബീറ്റ എന്ന് എഴുതുക. ദെൻ അതിൻ്റെ എലിമിനേഷൻ റൂൾ ഇത് എഴുതിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് ഇത് ആൻസർ കാണിക്കണം. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇ ഗീവ്സ് ഇ പ്ലസ് ടി ബാർ ടി, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ എയും ബിയും ഒക്കെ ഒന്ന് നോക്കി ഒന്ന് പറഞ്ഞെന്നേ. ഇതാണ് എൻ്റെ എ ആണല്ലോ, ഇതെൻ്റെ എ തന്നെ. ഈ പ്ലസ് തൊട്ട് മൊത്തവും എൻ്റെ ആൽഫയാണ്, പ്ലസ്സും കൂടെ എഴുതിക്കണം. ഓക്കെ, ഇതെൻ്റെ ബീറ്റയാണ്. ഓക്കെ ആണോ? ഇനി ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കേ. സോറി, ഗ്രാമർ ഒന്നും കൂടെ എഴുതരാം. ഈ ഗീവ്സ് ഇ പ്ലസ് ടി ബാർ ടി, നേരത്തെ നമ്മൾ എഴുതിയതുപോലെ ഇതാണ് എൻ്റെ ബീറ്റ, ഇതെൻ്റെ ആൽഫ. ഓക്കെ, ഇതിത്രയും എൻ്റെ ആൽഫ, ഇതെൻ്റെ ബീറ്റ, ഇതെൻ്റെ എ ഡാഷ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റും? ഇ ഗീവ്സ് ആദ്യം എന്തായിരുന്നു? ബീറ്റ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ടി ഇ ഡാഷ്, ദെൻ ഇ ഡാഷ് ഗീവ്സ് എന്തെന്ന് എഴുതുക? ആൽഫ, ഇവിടുത്തെ ആൽഫ എന്താണ്? ഇക്ക് കൂടെ കിടക്കുന്ന എല്ലാ ആൽഫയാണ്, പ്ലസ് ടി ഇ ഡാഷ് ബാർ എപ്സിലോൺ. കണ്ടോ, ഇത്രയും എഴുതിയപ്പോൾ എന്തായി? ഈ ഒരു പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്ത്. അപ്പോൾ ഈ നമുക്കൊരു എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ്റെയും എടുത്തെടുത്ത് ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്താണ് ഇത്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രാമർ. ഓക്കെ, ഈ ഗ്രാമർ എടുക്കുക, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാമർ. ഈ ഗ്രാമറിൽ ലെഫ്റ്റ് റിഗ്രഷൻ ആദ്യം ഏതിനൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഈ ഗ്രാമറിനെ മാറ്റി എഴുതണം, എഴുതാനൊക്കെ അറിയാലോ. ഇ പ്ലസ് ടി, ദെൻ ഈ അടുത്തെന്ന് പറയുന്നത് ബാർ ഇ മൈനസ് ടി ബാർ ടി. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ബീറ്റ, ഇത് എൻ്റെ ആൽഫ, ഇത് രണ്ടെണ്ണമാണ് എൻ്റെ ആൽഫ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ഇതിന് ലെഫ്റ്റ് റിഗ്രഷൻ ഇല്ല, ഈ പ്രൊഡക്ഷൻ ലെഫ്റ്റ് റിഗ്രഷൻ ഇല്ല, ഇത് അതുപോലെ എഴുതിയാൽ മതി. ഇത് രണ്ടെണ്ണത്തിൻ്റെ ലെഫ്റ്റ് റിഗ്രഷൻ എലിമിനേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് അസൈൻമെൻ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിലും ചോദിച്ചാൽ മതി. താങ്ക് യു ഓൾ.